എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂരിയാണ്. വെറും പൂരിയല്ല, ഒരു മസാല പൂരി. അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടോ ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നർ ഡിഷായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇപ്പം നമ്മളുടെ നോമ്പ് സമയമൊക്കെ അല്ലേ, അപ്പോൾ ഇതൊരു നോമ്പ് തുറ പലഹാരമായിട്ടും നമുക്കത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിപ്പോൾ ഒരു കപ്പ് ആട്ടയുടെ കണക്കിലാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. അതിന് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുത്തത്, പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയാണ്. ആ ഗരം മസാല എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ജീരകവും പെരുംജീരകവും കൂടി മാത്രം പൊടിച്ചെടുത്തതാണ്. പിന്നെ ഒരു സ്പൂൺ നെയ്യ്, അത് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ചൊരു ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ട് ആവശ്യത്തിന് മല്ലിയില, പിന്നെ ഞാനൊരു നുള്ള കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ആട്ട ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ എടുത്തു വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, പെരുംജീരകവും ജീരകവും കൂടെ ചതച്ച പൊടി, പിന്നെ നമ്മളുടെ നെയ്യും. അതിലേക്ക് ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഈ ഇലകളും എല്ലാം കൂടി, ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒക്കെ ചേർത്ത് നമ്മൾ പരുവത്തിന് ഉപ്പിടുക. ഇപ്പം ഇനി ഇത് സാധാരണ പൂരി ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരു ലേശം ഉപ്പ് കൂടി നിൽക്കണം. ഇനി ഇത് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആട്ടയൊക്കെ കുഴച്ച് നല്ല പരുവമായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുഞ്ഞു കുഞ്ഞു ഉരുളകളാണ് ആക്കുന്നത്, ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ. കുഞ്ഞു പൂരി ആകുമ്പോൾ അത് കാണാനും ഒക്കെ ഒരു രസമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കാം. അപ്പോൾ പൂരി ഇത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി ഉരുട്ടിയിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കണം. പരത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അധികം നല്ല ഫ്ലാറ്റാക്കി പരത്തരുത്, ഒരു ചെറിയ കട്ടിക്ക് വേണം പരത്താനായിട്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞു പൂരിയാണ് ഉണ്ടാക്കുന്നത്, ഒരു ലേശം കട്ടി അതിന് വേണം, ഒത്തിരി ഒന്ന് നമ്മൾ ഫ്ലാറ്റാക്കി പരത്തരുത്, ഇത്ര കട്ടിയില്ല. ഇതേപോലെ ഓരോ പൂരിയും നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം നമ്മൾ പരത്തി വച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ മസാല പൂരി റെഡിയായി. അങ്ങനെ നമ്മളുടെ ക്രിസ്പി മസാല പൂരി റെഡിയായിട്ടുണ്ട്. അത് കറിയൊന്നും വേണ്ടാത്തൊരു പൂരിയാണത്. ഇൻ കേസ് നിങ്ങൾക്ക് കറി വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു റൈത്ത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇതേപോലെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ വെച്ച് ചട്നി ഉണ്ടാക്കിയോ ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഡു ഷെയർ യുവർ എക്സ്പീരിയൻസ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.